മലയാളി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന് വീക്ഷിക്കുന്ന ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തിന്റെ വിശേഷങ്ങളുമായി വിവിധ മേഖലകളിൽ തങ്ങളുടേതായ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ ലേഖ വൈലോപ്പിള്ളി. ഞാനൊരു ചിത്രകാരിയാണ്. ഞാൻ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്നും 2003 ചുമർ ചിത്രത്തിലെ ബിരുദവും ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും എടുത്തതാണ്. ഞാനിപ്പോൾ ഒരു ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്, രൂപാലി ആർട്ട് സെൻ്റർ എന്നാണ് എൻ്റെ പേര്. ഒരുപാട് കുട്ടികൾ ചുമർ ചിത്രം പഠിക്കാനും പെയിൻറ്റിങ് പഠിക്കാനുമായിട്ട് വരുന്നുണ്ട്. ചുമർ ചിത്രം എന്ന് പറയുമ്പോൾ അത് ശരിക്കും ചുവരിൽ ചെയ്യുന്ന ചിത്രങ്ങളാണ്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചുമരിൽ മാത്രം അതിൻ്റെ നാച്ചുറൽ കളർ വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ മറൈൻ പ്ലൈവുഡുകളിലും പിന്നെ ക്യാൻവാസ് ക്ലോത്തിലും എല്ലാമാണ് ചുമർ ചിത്രം ചെയ്ത് വരുന്നത്. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ചുമർ ചിത്രം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. എൻ്റെ ഗുരു സാജു തിരുത്തിലാണ്, അദ്ദേഹമൊക്കെ പഠിച്ചിരുന്ന ഗുരുവായൂരായിരുന്നു. അതേപോലെ തന്നെ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ബാച്ച് ഞങ്ങളാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വളരെ ചുരുക്കം പേര് മാത്രമേ ചുമർ ചിത്രം ചെയ്തിരുന്നുള്ളൂ, പ്രത്യേകിച്ചും സ്ത്രീകൾ. ഇപ്പോൾ ചുമർ ചിത്രം ചെയ്യാത്തതായി ആരും ഇല്ലയെന്ന് പറയാം. കാര്യം വരയ്ക്കാൻ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അവർ ചുമർ ചിത്രം ചെയ്തിട്ടുണ്ടാവും. ആ ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തേത്. നാച്ചുറൽ കളർ വെച്ചിട്ട് ഇപ്പോഴത്തെ ഭിത്തികളിൽ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അക്രിലിക് കളറാണ് സാധാരണ യൂസ് ചെയ്ത് പോരുന്നത്. അക്രിലിക് കളറാകുമ്പോൾ അതിന് ഒരു ഉണങ്ങേണ്ട താമസം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ഡയറക്റ്റ് നമ്മൾ അതിൻ്റെ പ്രതലം, ചുമരിൻ്റെ പ്രതലം അക്രിലിക് പെയിൻ്റ് ഇരിക്കുന്ന രീതിയിൽ വൃത്തിയാക്കിയതിന് ശേഷം അക്രിലിക് പെയിൻ്റ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും ഇപ്പോൾ ചുമർ ചിത്രം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് ആവശ്യങ്ങൾ വരുമ്പോൾ നാച്ചുറൽ കളറിലേക്ക് പോകാറില്ല. ചുമർ ചിത്രം ചെയ്തു കൊടുക്കുന്നത് സാധാരണഗതിയിൽ ഇപ്പോൾ അക്രിലിക് കളറിലും അതേപോലെ തന്നെ ക്യാൻവാസിലുമൊക്കെ അക്രിലിക് ചായങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. കാവിച്ചുവപ്പ്, കാവിമഞ്ഞ, വെള്ള, വെള്ള എന്ന് പറയുമ്പോൾ ഭിത്തിയുടെ കളറ് തന്നെയാണ് വെള്ളയായിട്ട് ഉപയോഗിക്കുന്നത്. നീല, അത്യാവശ്യം വേണ്ട സ്ഥലത്ത് നീല കളർ ഉപയോഗിക്കാറുണ്ട്. കറുപ്പ്, പച്ച, ഈ ഒരു 5 കളറാണ് ചുവർ ചിത്രങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അതെല്ലാം പ്രകൃതിദത്തമായ വർണ്ണങ്ങളാണ്. അക്രിലിക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പോലും ഈ കളറുകൾ തന്നെ യൂസ് ചെയ്ത് ഒരു ഈ അതിൽ നിന്നും ആ ഒരു 5 നിറങ്ങൾ ഉപയോഗിച്ച് തന്നെ ചെയ്യണമെന്നുള്ളൊരു നിയമമാണ് ചുമർ ചിത്രത്തിലുള്ളത്. അതുകൊണ്ട് അക്രിലിക് ഉപയോഗിച്ച് ചെയ്യുന്നവരും ഈ ഒരു 5 കളറുകൾ വിട്ടു പോവാറില്ല. അല്ലെങ്കിൽ അത് വിട്ടു പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുമർ ചിത്രത്തിൻ്റെ ആ ഒരു ശൈലി തന്നെ മാറിപ്പോവും. അതുകൊണ്ട് ആ ഒരു പരിധിയിൽ, ആ കളറിൻ്റെ ആ പരിധി വിട്ട് ചുമർ ചിത്രങ്ങൾ ചെയ്യാറില്ല. അപ്പോഴേ ആ ഒരു പഴയ ഒരു ശൈലിയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ചുവർ ചിത്രം ഒരുപാട് ഡിമാൻഡുള്ള ഒരു സബ്ജക്റ്റാണ്. കാരണം പണ്ടുകാലത്ത് ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും മാത്രം കണ്ടുവന്നിരുന്ന ഒരു കലയാണ് ചുമർ ചിത്രകല. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് തന്നെ ചുമർ ചിത്രം പഠിക്കണമെന്ന് പറഞ്ഞ് വരുന്ന ഒരുപാട് പേരുണ്ട്. കുറച്ച് എന്തെങ്കിലും ഒരു വരയ്ക്കാൻ കഴിവില്ലാതെ ചുമർ ചിത്രം ചെയ്യാനും പറ്റുകയില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുമർ ചിത്രം എന്തെങ്കിലും ഒരു രീതിയിൽ ചുമർ ചിത്രം ചെയ്ത് വെച്ച് അതിൽ കളറടിച്ച് ഇപ്പോൾ പ്രിൻ്റ് ഔട്ട് വരെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഔട്ട്ലൈൻ പ്രിൻ്റ് ഔട്ട് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഉള്ളിൽ കളറ് ചെയ്ത് നശിപ്പിക്കുന്ന ഒരു വിഭാഗം കൂട്ടരുണ്ട്.
ചുമർചിത്രം എന്ന് പറയുമ്പോൾ അതിന് ഡയറക്റ്റ് ഈ കാണുന്ന ചുമപ്പ് കളറോ അല്ലെങ്കിൽ ഈ പച്ചയോ ഒന്നും അല്ല, അതിൻ്റെ ബേസിൽ നമ്മൾ മഞ്ഞ വർണ്ണം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതൊന്നും അറിയാതെ എക്സിബിഷൻ ഹാളുകളിലൊക്കെ ചെല്ലുമ്പോൾ നശിപ്പിച്ചുകൊണ്ട് ചുമർചിത്രത്തിൻ്റെ ആ ഒരു പ്രൗഢി നശിപ്പിക്കുന്ന ഒരു രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുമ്പോൾ ഞാൻ ശരിക്കും അതിൻ്റെ ആ ഒരു മെത്തേഡ് പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ എങ്ങനെയാണോ പഠിച്ചു വന്നത് ആ ഒരു മെത്തേഡ് പറഞ്ഞു കൊടുത്താണ് ഞാൻ പഠിപ്പിക്കുന്നത്. എന്തെങ്കിലും വരയ്ക്കാൻ കഴിവില്ലാതെ എന്ത് ട്രേസ് ചെയ്തൊന്നും ചുമർചിത്രം വരച്ചാൽ അതിൻ്റേതായൊരു ഭംഗി കിട്ടില്ല. ഈ ചുമർചിത്രങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാന ശ്ലോകം, അതേപോലെ തന്നെ പുരാണ കഥകൾ, ഇതെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ധ്യാന ശ്ലോകം വെച്ച് ചെയ്യുമ്പോൾ അപ്പോഴാണ് അതിൽ ആയുധങ്ങൾ എന്താണ്, നമ്മൾ വരയ്ക്കുന്ന മൂർത്തിയുടെ ആയുധങ്ങൾ എന്താണ്, നിറങ്ങൾ എന്താണ് എന്നൊക്കെ മനസ്സിലാവുന്നത് ഈ ധ്യാന ശ്ലോകത്തിലൂടെയാണ്. ധ്യാന ശ്ലോകം വെച്ച് ചെയ്തു വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രാക്ടീസ് ആവും. അത് പിന്നെ കഥകളിലേക്ക് ചെയ്യാം. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരുപാട് ചേഞ്ചസ്. പണ്ട് ഞങ്ങൾ ചെയ്തിരുന്നത് പുരാണ കഥാപാത്രങ്ങൾ മാത്രമായിരുന്നെങ്കിലും ഇപ്പോൾ നമുക്ക് ചുമർചിത്രങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ഞങ്ങളുടെ അധ്യാപകർ തന്നെ പഴയ അതിൽ നിന്നും മാറി കുറച്ച് കവിതകളൊക്കെ എടുത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കതൊരു പ്രചോദനമായി. അതേപോലെ തന്നെ ഞാനും ഇത് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ്റെ മാമ്പഴം, പടയാളികൾ എന്നീ പറയുന്ന കവിതകളെല്ലാം എൻ്റേതായിട്ടുള്ളൊരു ശ്രമം നടത്തി നോക്കിയിട്ടുണ്ട്. ഒരു 5-8 എക്സിബിഷൻ ഞാൻ ഇപ്പോൾ ഒരു 8-ാമത്തെ എക്സിബിഷനാണ് എൻ്റെ ദർബാർ ഹാളിൽ കഴിഞ്ഞിട്ടുള്ളത്. കുറേ ഗ്രൂപ്പ് ഷോസും സോളോ ഷോസും ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കാലത്ത് അവിടെയും ചിത്രകലാ പരിഷത്തിലും ഒക്കെ ആയിട്ട് എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്റ്റുഡൻസിൻ്റെ നവതളം എന്ന് പറയുന്ന ഒരു ചിത്ര പ്രദർശനം ദർബാർ ഹാളിൽ കഴിഞ്ഞ വർഷം നടത്തി. വളരെ നല്ലൊരു സക്സസ് ആയിരുന്നു അത്. എൻ്റെ കുട്ടികളുടെ വളരെയധികം എഫേർട്ട് ആ എക്സിബിഷൻ ഉണ്ടായിരുന്നു. ചുമർചിത്രകല എന്ന് പറയുമ്പോൾ മറ്റു ചിത്രങ്ങൾ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു അബ്സ്ട്രാക്ട് ആർട്ട് എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയ നമ്മളത് ഒരു ക്യാൻവാസിലേക്ക് പകർത്തുകയാണ്. അത് എന്ത് രൂപത്തിലാണെന്നുള്ളത് ആ വരയ്ക്കുന്ന കലാകാരൻ്റെ മനോഭാവം അനുസരിച്ചിട്ടായിരിക്കും ആ ക്യാൻവാസിലേക്ക് പതിയുക. ചുമർചിത്രം എന്ന് പറയുമ്പോൾ നമ്മളൊരു മൂർത്തിയുടെ ധ്യാനമന്ത്രം എടുത്ത് ചെയ്യുമ്പോൾ ധ്യാനമന്ത്രത്തിൽ വർണ്ണിച്ചിട്ടുള്ള ഭാവങ്ങളും അതേപോലെ നിറം, ആയുധങ്ങൾ ഇതെല്ലാം വച്ചിട്ട് നമ്മൾ ഒരു ചുമരിലേക്ക് പകർത്തുകയാണ്. അത് മനസ്സിരുത്തി നമ്മുടെ മനസ്സിൽ ആ മൂർത്തിയുടെ ഭാവം കൊണ്ടുവരണം. അതിനുശേഷമാണ് നമ്മൾ ചിത്രം വരയ്ക്കുന്നത്. ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന ചിത്രം പോലെ ആയിരിക്കണം എന്നില്ല. ഒരേ ധ്യാന മന്ത്രം വെച്ച് മറ്റൊരു ചിത്രകാരൻ വരയ്ക്കുമ്പോൾ ഓരോ കലാകാരനെയും മനസ്സിൽ ധ്യാനിക്കുമ്പോൾ വരുന്ന ആ ഒരു തേജസ് ഉണ്ടാവുമല്ലോ, അതായിരിക്കും ചിത്രത്തിൽ വരുന്നത്. അത് ആ ചിത്രകാരൻ്റെ മാത്രം കഴിവിൽ ഒതുങ്ങുന്നതാണ്. പക്ഷേ ധ്യാനമന്ത്രങ്ങളിൽ വർണ്ണിച്ചിട്ടുള്ള ആയുധങ്ങളും ശൈലിയും എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും. നിറങ്ങളും എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും. ആഭരണങ്ങളും എല്ലാം ഒരു വ്യത്യാസമില്ലാതെ ഒരേപോലെ തന്നെ ആയിരിക്കും. ഉന്മീലനം എന്നൊരു ചടങ്ങാണ് ക്ഷേത്രകലയിൽ ഏറ്റവും അവസാനം, ചുമർചിത്രത്തിൽ ഏറ്റവും അവസാനം ചെയ്യുന്ന ചടങ്ങ്. അത് നമ്മൾ വരയ്ക്കുന്ന പ്രധാന മൂർത്തിക്ക് മിഴി തുറക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങാണ്. അത് കൃഷ്ണമണി വരയ്ക്കുന്നത്, കളറ് കൊടുക്കുന്നത്, അതിന് ചായം കൊടുക്കുന്നത്, കറുത്ത ചായം കൊടുക്കുന്നത് ഏറ്റവും അവസാനത്തെ ദിവസമാണ്. അതിനാണ് ഉന്മീലന ചടങ്ങ് എന്ന് പറയുന്നത്. ചെറുപ്പകാലം തൊട്ടേ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. ഒരു 10th കഴിഞ്ഞ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രി ആയിരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം, പ്രീ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു വഴിയുണ്ട് എന്ന് ഒരു മൈൻഡിലൊരു ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ചിത്രങ്ങൾ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഡിഗ്രി കോഴ്സ് ശങ്കരാചാര്യയിൽ തുടങ്ങുന്നു, ഫസ്റ്റ് ബാച്ച് തുടങ്ങുന്നു എന്നുള്ളൊരു വാർത്ത കേട്ട് അപ്പോഴാണ് ഞാൻ അവിടേക്ക് അപ്ലൈ ചെയ്യുകയും എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുകയും ചെയ്തത്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അത് 3 വർഷത്തെ കോഴ്സായിരുന്നു, തുടക്കമായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 4 വർഷത്തെ BFA ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് എന്ന് പറയുന്ന 4 വർഷത്തെ പ്രൊഫഷണൽ കോഴ്സാക്കി മാറ്റി. അത് ഞങ്ങളുടെ ഭാഗ്യമായിരുന്നു. അതിനുശേഷം
ഞാനവിടെ ഗസ്റ്റ് ഫാക്കൾട്ടിയായിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഉപരിപഠനം നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ പെയിൻറ്റിങ്ങിൽ ബിരുദാനന്തര ബിരുദം ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തു. ചുമർ ചിത്രത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. കാര്യം ഒരു കലാകാരനെ സംബന്ധിച്ച് ഒരു പരിമിതിക്കുള്ളിൽ നിന്ന് ഒരിക്കലും ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ചുമർ ചിത്രം എന്ന് പറയുന്ന ആ കല മാത്രം അഭ്യസിക്കുകയല്ല, ഒരുപാട് ചിത്രങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ട് തൊട്ടേ ചുമർ ചിത്രമല്ല ഞാൻ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ചിത്രങ്ങളാണ്, സ്വാഭാവികമായിട്ടും എല്ലാവരും ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്. ചുമർ ചിത്ര പഠിക്കാൻ ചേരുന്ന സമയത്ത് ചുമർ ചിത്രം ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ചുമർ ചിത്രം ക്ഷേത്രങ്ങളിൽ കണ്ടിരുന്ന ചുമർ ചിത്രങ്ങളാണല്ലോ ഞങ്ങൾ പഠിക്കുന്നത് എന്നുള്ള ഒരു അറിവ് വെച്ചത്. പഠനത്തിന് ശേഷവും ഒരുപാട് ഇതിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. പി ജി ചെയ്യുന്ന സമയത്തും ഡെസർട്ടേഷനും ഞാൻ ഈ ചുമർ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഡെസർട്ടേഷനാണ് ചെയ്തിരുന്നത്. എൻ്റെ അധ്യാപകർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലും ശ്രീ വിജയകുമാർ മേനോൻ എന്നീ അധ്യാപകർ, ബാബു നമ്പൂതിരി എന്നിവരെല്ലാവരും എൻ്റെ ഉപരിപഠനത്തിന് വേണ്ടി ഒരുപാട് പ്രോത്സാഹനങ്ങൾ തന്നിട്ടുണ്ട്. അതിനുശേഷം ആണ് ഈ സ്ഥാപനം തുടങ്ങിയത്. രൂപാലി ആർട്സ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം തുടങ്ങിയത്. എനിക്കൊരു മകളുണ്ട്, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് സതീഷ്, എൻ്റെ ഫീൽഡ് പെയിൻറ്റിങ് ആണ് എന്ന് അറിഞ്ഞു തന്നെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. ഒരു സാധാരണഗതിയിൽ പ്രൊഫഷണൽ രീതിയിൽ പോകുന്നവർക്ക് ഒരുപാട് ചിന്തിക്കും, കാര്യം അവർ ഇനി ഈ ഫീൽഡിൽ തന്നെ ആയിരിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി സാധാരണ ആൾക്കാർക്ക് ഉണ്ടാവും, പുരുഷനായാലും സ്ത്രീ ആയാലും. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് വളരെയധികം സപ്പോർട്ടാണ്, അദ്ദേഹത്തിന് വളരെ ഇൻട്രസ്റ്റ് ആണ് പെയിൻറ്റിങ്ങിൽ. അതേപോലെ തന്നെ മോളും, അതെ, മോളും ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിത്രകലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കായിട്ട് എനിക്ക് പറയാനുള്ളത്, എപ്പോഴും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ചെറുപ്പകാലത്ത്. എന്തെങ്കിലും വരയ്ക്കാൻ തോന്നുമ്പോൾ ഒരു ബുക്കിൽ വരച്ചിടും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിലേക്ക് ഡിഗ്രി എടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ പി ജി എടുത്ത് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവർ, എനിക്ക് പറയാനുള്ളത്, ചെറുപ്പത്തിലെ തന്നെ, സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും വരയ്ക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കയ്യിലൊരു ചെറിയൊരു ബുക്ക് കരുതുക. ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന കുട്ടികളോടും പറയുന്നതാണ്, ചെറിയൊരു സ്കെച്ച് ബുക്ക് കരുതുക. എപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും, അതേപോലെ തന്നെ നമ്മൾ വീട്ടിലിരിക്കുന്ന ടൈമിലാണെങ്കിലും, ഏത് ഒക്കേഷനിലാണെങ്കിലും നമുക്ക് എന്ത് മനസ്സിൽ വരയ്ക്കാൻ തോന്നുന്നു, എന്തൊരു സ്കെച്ച്, അടുത്തിരിക്കുന്ന ഒരാളെ സ്കെച്ച് ചെയ്യാനായിരിക്കും ചിലപ്പോൾ തോന്നുന്നത്, അത് ശരിയാവില്ലായിരിക്കാം. പക്ഷേ ഒരാളെയും കാണിക്കേണ്ട കാര്യമില്ല, നമ്മളുടെ കയ്യിൽ നമ്മുടെ ഒരു മാസ്റ്റർ പീസ് പോലെ നമ്മൾ വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ മൈൻഡിൽ അപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ സ്കെച്ച് ബുക്കിലേക്ക് പകർത്തുക. ആ ഒരു കളക്ഷൻ നമ്മൾ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ വളരെയധികം സഹായിക്കും.